മമ്മൂട്ടിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി രക്തദാനത്തിന് വൻ പിന്തുണ. പങ്കാളികളായി താരങ്ങളും ജനപ്രതിനിധികളും ഉൾപ്പെടെ ആയിരങ്ങൾ. മലയാളത്തിന്റെ മഹാനടന്റെ ജന്മദിനം ആഘോഷിക്കുന്ന തിരക്കിലാണ് അദ്ദേഹത്തിന്റെ ആരാധകർ. 30,000 രക്തദാനം ലോകമെമ്പാടുമായി നടത്തുന്ന ഉദ്യമത്തിന് വ്യാപക പിന്തുണയാണ് ലഭിക്കുന്നത്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ രക്തദാനത്തിനായി ഇന്ന് പ്രത്യേക സൗകര്യം തന്നെ ഒരുക്കിയിരിക്കുകയാണ് ആശുപത്രി അധികൃതർ. നാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 100 ആളുകൾ രാവിലെ മുതൽ രക്തദാനം നടത്തി വരുന്നുണ്ട്. ചലച്ചിത്ര താരം ശബരീഷ്, അങ്കമാലി MLA റോജി എം ജോൺ, അങ്കമാലി മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെ നിരവധി ആളുകൾ രക്തദാനം നിർവഹിച്ചവരിൽപ്പെടുന്നു. ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ വർഗീസ് പാലാട്ടി, ബെന്നി ബഹനാൻ MP, മുൻ മന്ത്രി ജോസ് തെറ്റിയിൽ, മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത് തുടങ്ങി ജനപ്രതിനിധികളുടെ നീണ്ട നിര തന്നെ രക്തദാതാക്കൾക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ 30,000 രക്തദാനം ജന്മദിനത്തിന്റെ ഭാഗമായി നടത്തുന്ന ശ്രമത്തിലാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മമ്മൂക്കയുടെ പിറന്നാളാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൻ്റെ ഭാഗമായി ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വന്ന് എൻ്റെ ബ്ലഡൊക്കെ എടുത്തു. അങ്ങനെ ഞാനിവിടെ കിടക്കുകയാണ് വിശ്രമിക്കാൻ വേണ്ടി. എന്നെ ഈ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ്, അങ്കമാലി എന്ന് പറഞ്ഞു. അവിടെയാണ് ഇത് നടക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗത്തും എനിക്ക് തോന്നുന്നു ഒരു 10,000-30,000 പേർക്ക് ഉള്ള ബ്ലഡ് ഇന്ന് കൊടുക്കുന്നുണ്ട് മമ്മൂക്കയുടെ ആ ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ നേതൃത്വത്തിൽ. അപ്പം അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ഇത്തരത്തിൽ ആചരിക്കുന്നതിനും ആഘോഷിക്കുന്നതിനുള്ള അവസരം ഒരുക്കിയ എല്ലാത്തിൻ്റെ സംഘാടകരോടും മറ്റെല്ലാവരോടും ആദ്യമായി എന്നെ അഭിനന്ദനം അറിയിക്കുകയാണ്.